നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ചെറുപയർ കുറച്ച് വെള്ളത്തിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു നാല് വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. ഇനി ഒരു അഞ്ചാറ് ശർക്കര വെള്ളത്തിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ചെറുപയർ ഞാനൊരു ഉരുളയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തു, അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ്. അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തള വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിക്ക് പൊടിക്കുന്ന പൊടി, അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിൽക്കാതെ കൈയിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി കട്ട കെട്ടിപ്പോവും. അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് താളിച്ചെടുക്കാം. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.